ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർ വണ്ണിൻ്റെ ബൈക്ക്. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അന്ന് പറ്റിയില്ല. ഇന്ന് നമ്മൾ ആർ വണ്ണാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ആർ വണ്ണിൻ്റെ ആ ഒരു മോഡൽ തന്നെയാണ്, അതുപോലെ തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ വരുന്നത് നമ്മൾ ആക്സിലേറ്ററാണ്. നമ്മളിവിടെ ഇങ്ങനെ കൊടുത്താൽ മതി, അത് മൂവ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ സ്വിച്ച് വരുന്നുണ്ട്, ഫോർവേഡ് ബാക്ക്വേഡ്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ മൂവ് ചെയ്യും. പിന്നെ ഇത് മ്യൂസിക്കാണ്. മ്യൂസിക്കിന് നമുക്ക് USB ഇടാൻ പറ്റും, ഓക്സ് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ബാറ്ററി എത്ര ഉണ്ടെന്ന് കാണിക്കും, ബാറ്ററിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഞാനൊന്ന് USB ഇട്ട് കാണിച്ചു തരാം. വല്ലാതെ ഞാൻ പ്ലേ ചെയ്യൂല, കാരണം എന്താ ചെയ്യുന്നത്, കോപ്പറേറ്റ് വരും യൂട്യൂബിൽ. USB ജസ്റ്റ് ഇട്ടാൽ മതി. ഇവിടെ സൗണ്ട് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത്രയാണ്. പിന്നെയുള്ളത് ഇതാണ് പവർ ബട്ടൺ വരുന്നത്. പിന്നെ ഇവിടെ ഒക്കെ ഒരു ലൈറ്റിങ്ങൊക്കെ വരുന്നുണ്ട്. സൈഡിൽ രണ്ട് മിററ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി പറയുകയാണെങ്കിൽ 6 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ 12 സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ 12 വോൾട്ട് ഉണ്ടാവും. അത് 4.5 AH ബാറ്ററിയാണ് രണ്ടെണ്ണം. അപ്പോൾ 4.5 രണ്ട് ബാറ്ററി ഉണ്ടാവും. അത് അത്യാവശ്യം നല്ല പവർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൽ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടാവും, ഈ കാണുന്നത് ബ്രേക്കാണ്. ഇത് ചവിട്ടിക്കഴിഞ്ഞാൽ, ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഇത് ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്താണ് വണ്ടി നിൽക്കും. പിന്നെ ഹോണുണ്ട്. അതുപോലെ മ്യൂസിക്, ഇതിൽ കുറച്ച് മ്യൂസിക് ഉണ്ട്. ഇപ്പൊ അടുത്ത് എന്നോട് യൂട്യൂബിൽ ഒരാൾ കമന്റ് ചെയ്തിരുന്നു R15 ഉണ്ടോ എന്ന് ചോദിച്ചാണ്ട്. അപ്പൊ നമ്മളടുത്ത് R15 ഇല്ല, R1 ഉണ്ട്. അത് അത്യാവശ്യം നല്ല ലുക്കിലാണ് വരുന്നത്. അതുപോലെ തന്നെ R1 പോലെ തന്നെയാണ്. ഇത് ഏകദേശം 25 kg വെയിറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ കണ്ടോ, നമ്മൾ അൾട്ര ചെയ്ത് ചെയ്യുന്ന മാതിരി ആ ഒരു ലെങ്സും ഇതൊക്കെ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഉണ്ട്, ഡിസ്ക് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഇതുണ്ട് ഉണ്ടോ. ഇതിന് ചില ഇതിന് ഇവിടെ ലൈറ്റും വരാറുണ്ട്, ചില ഇലക്ട്രിക് ബൈക്കിന്. ഇതിന് ആ ലൈറ്റിംഗ് ഇല്ല. പിന്നെ പറയണെങ്കിൽ സൈഡ് സപ്പോർട്ട് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. R1 സംബന്ധിച്ചിടത്തോളം ഇത്രയാണുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ആക്സിലേറ്റർ കൊടുത്താൽ മൂവ് ചെയ്യുന്നുണ്ട്. ചിലതിനൊക്കെ ഇപ്പോഴും ആ പഴയ ഒരു മോഡലാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്പീഡും കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒന്ന് സാവധാനം ഇങ്ങനെ സ്പീഡ് കൂടി അങ്ങനെ വരികയാണ്. പിന്നെ നല്ല സ്പീഡ് കിട്ടും. അത്യാവശ്യം നല്ല അടിപൊളി മോഡലാണ്. കണ്ടില്ലേ, അടിപൊളി മോഡലാണ്. സൈഡ് ഇൻഡിക്കേറ്ററും ഇതിലിപ്പോൾ നമ്മൾ വെസ്പ എടുത്തു, ഡ്യൂക്ക് എടുത്തു. ഇനിയിപ്പോൾ R1 ഒരു ചെറിയ ഐറ്റം ഉണ്ട് R1 തന്നെ. ഇതിൽ
ഇത് R1 ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് വേറെ ഒരു മോഡൽ വണ്ടിയാണ്, ചെറുത്. ഇതും ആക്സിലേറ്റർ തന്നെയാണ്. പിന്നെ ഈ R1-ന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ മോട്ടർ തന്നെയാണ്, പക്ഷെ എന്നാലും നല്ല പവർ ഉണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ R15 ഇതാ ഇവിടെ കിടക്കാണ്. ഇതിന് നമ്മൾ ഡ്യൂക്ക് ചെയ്തു, അതുപോലെ വെസ്പ ചെയ്തു, റാങ്കുലർ ഉണ്ട്. ഇത് പഴയതല്ല, അത് പോയി ഇപ്പൊ പുതിയ വന്നതാണ്. ഇനി R1 ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കമൻറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരാൾ R15 ചോദിച്ചിരുന്നു. R15 ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. R1 ആണ് ഇപ്പോൾ പ്രസൻറ്റിൽ ഉള്ളത്. ഇനി R15 ഒക്കെ ഭാവിയിൽ വരുമായിരിക്കും. പിന്നെ ഒരു സന്തോഷമായിട്ടുള്ള, എനിക്ക് സന്തോഷമായ ഒരു കാര്യം പറയാം. നമ്മൾ ആ ഹാവർ ബോർഡ് ഞാൻ കുറേ മുന്നേ ചെയ്തിരുന്നു. അതിലൊരു ചെറിയൊരു മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ട്. മ്യൂസിക് ഞാൻ ചെയ്തപ്പോൾ അതൊന്ന് മ്യൂസിക് അല്പം അധികമായിപ്പോയി. ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു, പക്ഷേ അത് ചെയ്തപ്പോൾ കുറച്ച് ഇതായി. അത് പലരും കമൻ്റായിട്ട് അയച്ചിരുന്നു, പക്ഷേ എന്താ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെന്തായാലും 2K ഇപ്പോൾ കടന്നിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സപ്പോർട്ടാണ്. നമുക്ക് ഒരുപാട് ഒന്നുമില്ലായിരുന്നു, വളരെയധികം കുറഞ്ഞ കിടക്കായിരുന്നു. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്തൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരു ബിഗ് സലൂട്ട്. സെറ്റ് ആക്കി തരുമ്പോൾ കുഞ്ഞായിരുന്നു അവിടെ കമ്പനിയിൽ ഇട്ടെടുക്ക. വണ്ടി മേരുന്നു ഒന്ന് സെറ്റ്. വണ്ടി മേരുക്ക അപ്പൊ ഒന്നുകൂടി റങ്കാവും. വണ്ടി മറക്കാവും. നോക്ക് കാണാൻ പറ്റില്ല, ചാർജില്ല. കാണാൻ പറ്റില്ല, ചാർജില്ല, ബാറ്ററിയിലോ. കുറച്ച് ബാക്ക് പോകും, നല്ല കിട്ടുള്ളൂ. അല്ലട്ടോ, അതില് അവിടെ അവിടെ നിന്നോ അവിടെ നിന്നോ. നമുക്ക് അതെ രസമുണ്ടോ, രസമുണ്ടോ. ചെരിഞ്ഞിങ്ങനെ കിടക്കണം, അങ്ങനെ കിടക്കണം. ഇജ്ജ് വല്ലോരും സാധനം ബൈക്ക് ചേർത്തല്ലേ നിക്ക്.